അതിനൊരായിരം നന്ദിയുണ്ട്. നീ രക്ഷപ്പെട്ടല്ലോ. എനിക്ക് എന്ത് കുഴപ്പമുണ്ടാവാനാ എന്റെ ഏട്ടാ? ഇത്രയും വലിയൊരു സന്തോഷമല്ലേ എന്റെ ഏട്ടാ എന്റെ ഏട്ടൻ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒന്നും പറ്റില്ല ഏട്ടാ, സത്യം. എന്നു മുതലാണ് രൺവിജയ്ക്ക് സംഗീതത്തിനോട് താല്പര്യം തുടങ്ങിയത്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? കൊള്ളാം, എനിക്കറിയില്ലെങ്കിൽ പിന്നെ ആർക്കറിയാനാ? ഏറ്റവും ആദ്യം അവന്റെ ഈ കഴിവ് കണ്ടുപിടിച്ചത് ഞാനാ. അവന്റെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ? അതേന്നേ, ആദ്യമൊക്കെ ബാത്റൂമിലായിരുന്നു അവന്റെ പാട്ട്. ഞാൻ ഒരു ദിവസം അവന്റെ വീട്ടിൽ ചെന്നു, അപ്പോഴവൻ പാടണത് കേട്ടെ. ഇവനെ ഒരു വലിയ പാട്ടുകാരനാക്കിയതിനു ശേഷം മാത്രമേ ഞാൻ അടങ്ങിയിരിക്കൂന്ന് അന്ന് തീരുമാനിച്ചതാ. പിന്നെ ഈ ഞാനാണ് അവനെ ഓരോന്നും പഠിപ്പിച്ചെടുത്തത്. അങ്ങനെയല്ലേ അവൻ ഇവിടം വരെ എത്തിയത് തന്നെ. അപ്പൊ മാഡം ആണ് രൺവിജയുടെ ഗുരു? അതേന്നേ. എന്നാ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടു വരി പാടാമോ പ്ലീസ്? അതിനെന്താ പാടാലോ? ആ ദേ വരുന്നു, എന്നെ അങ്ങോട്ട് വിളിക്കുന്ന കേട്ടില്ലേ. ഞാൻ എന്താ അങ്ങോട്ട് ചെല്ലട്ടെ, പോയിട്ട് വരാട്ടാ. ആ ദേ വന്നു. പാപ്പാജി, പാപ്പാജിയുടെ അനുഗ്രഹം ഇല്ലാതെ എനിക്ക് ഇവിടം വരെ എത്താൻ സാധിക്കില്ലായിരുന്നു. ഞങ്ങളോടൊപ്പം എപ്പോഴും പാപ്പാജി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. രൺവീരേട്ടാ, ഇത്രയും ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോ ചേട്ടന് എന്താ തോന്നിയേ? ഒത്തിരി ഉയരത്തിൽ പറന്ന് ക്ഷീണിച്ച് കൂട്ടിലേക്ക് തിരിച്ചെത്തിയ ഒരു പക്ഷിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കൂടെ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ആ പക്ഷി. രൺവി, നല്ല ക്ഷീണമുണ്ടല്ലോ മോനെ. നീ കണ്ടോ, ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ ഈ ക്ഷീണം ഞാൻ മാറ്റിയെടുക്കും. അങ്ങനെയാണല്ലോ അമ്മ, ഞാൻ എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിയില്ലേ. വീരാ, ഈ ആക്സിഡന്റ് എങ്ങനെയുണ്ടായെന്ന് നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. രൺവി, എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാ, ഞാൻ കാരണം ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അന്ന് രാത്രിയില്. അതേട്ടാ, ഞാൻ പറയാം. ഞാൻ ആക്ച്വലി ബൽദേവിനെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയായിരുന്നു ഏട്ടാ. ബൈക്ക് ഒരു കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് വെട്ടിച്ചതാ. ആ സമയത്ത് ബൈക്ക് സ്കിഡായി സൈഡിലേക്ക് മറിഞ്ഞു. വീര, നീ ബൈക്ക് ഓടിക്കുകയാണോ അതോ പറപ്പിക്കുകയാണോ? പതിയെ ഓടിക്കാൻ പാടില്ലേ? ഇനി നീ ബൈക്കൊന്നും ഓടിക്കേണ്ട ഒരു കാര്യമില്ല. സോറി രൺവീരേട്ടാ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനൊരു ശ്രദ്ധക്കുറവ് കാണിക്കില്ല. ശ്രദ്ധിച്ചു ഓടിക്കണം മോളെ. ഇതെന്താ പ്രസിഡന്റായി, കുട്ടികൾ ഇത്രയും ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണം കാണും, അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുക. മോളെ ഗുഞ്ചൻ, നിങ്ങൾ രണ്ടുപേരും പോയി കൈയും മുഖവും കഴുകിയിട്ട് വാ. ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ പ്രസിഡന്റെ, നേരെ ഒരുപാടായി, ഞങ്ങൾ എന്നാ അങ്ങോട്ട് ഇറങ്ങാം. അയ്യോ അതെന്താ ബൽവന്തേട്ടാ, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പോകാൻ പാടില്ല. ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ വിടും. ഇന്ന് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. വന്നേ വന്നേ, അകത്ത് വന്നിരുന്നേ. ഹായ് ഡാഡ്. അനന്തു ഡാഡ്, ഡാഡ് എന്താ എന്നെ വെൽക്കം ചെയ്യാൻ പുറത്തോട്ട് വരാതിരുന്നേ? ഡാഡ്, ഞാൻ ഫൈനൽസിൽ എത്തിയിരിക്കുക. അതിന് നീ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ, എല്ലായ്പ്പോഴും നീ ഇതുപോലെ തന്നെ കഷ്ടപ്പെടാറുമുണ്ട്. എന്നാൽ ഒരു റിസൾട്ടും തരാത്ത ഈ കഷ്ടപ്പാടൊക്കെ കൊണ്ട് എന്ത് ഗുണപാഠം ഉള്ളത്? എനിക്കിപ്പം നിന്നോട് ശരിക്കും ലജ്ജയാണ് തോന്നുന്നത്.
നിനക്കൊരു കാര്യം അറിയാനുണ്ടോ? ജീവിതത്തിൽ ഞാൻ ഒരു മത്സരവും തോറ്റിട്ടില്ല. എവിടെ പോയാലും വിജയിച്ചേ വന്നിട്ടുള്ളൂ. അതായത് തോൽവി എന്താണെന്ന് എനിക്കറിയില്ല എന്നർത്ഥം. ഡാഡ്, ഞാൻ ഒരിക്കലും തോറ്റിട്ടില്ല. എന്നും സെക്കൻഡ് ആയിട്ട്. അനന്ദു, ഞാൻ ഒരിക്കലും സെക്കൻഡ് ആയിട്ടില്ല. എല്ലായ്പ്പോഴും ഫസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഈ സെക്കൻഡ് എന്നുള്ളത് എന്റെ മുന്നിൽ തോൽവിക്ക് തുല്യമാണ്. എന്നെങ്കിലും നീ ഒന്നാമനായി വരുമ്പോൾ മാത്രമേ എന്റെ മകൻ എന്ന നിലയിൽ നിന്നെ കുറിച്ച് അഭിമാനം തോന്നുള്ളൂ. ഇനി അങ്ങനൊന്നും സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പക്ഷെ നീ ഇതിലും തോറ്റുപോയാൽ പിന്നെ വേറെന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചോണം. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫിനാലെ. ഡോണ്ട് വറി ഡാഡ്, ഇപ്രാവശ്യം ഡാഡി എംബാരസ് ആവാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്രാവശ്യം ഡാഡിയുടെ മുമ്പിൽ ഞാൻ ഉറപ്പായും ജയിച്ചു കാണിക്കും. ഈ ഫൈനൽസിൽ ഞാൻ തന്നെ ജയിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നാലും സാരമില്ല, ഈ ഫൈനലിൽ ജയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഇന്നത്തെ ഭക്ഷണത്തിനൊക്കെ നല്ല സ്വാദുണ്ടല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവൂ. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമല്ലേ അവൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഓരോന്നുണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ സ്വാദൊന്ന് വേറെ ആയിരിക്കും. റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് വീരയ്ക്ക് ഒന്നും പറ്റാതിരുന്ന വീരയ്ക്ക് ആക്സിഡന്റ് ആയി എന്ന് അറിഞ്ഞപ്പോ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. അതറിഞ്ഞപ്പോ ഞങ്ങളും വല്ലാതെ പേടിച്ചു പോയിരുന്നു. പക്ഷേ അവള് രക്ഷപ്പെട്ട് ഇന്ന് ഇവിടെ എത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാൻ ചെന്ന് പലഹാരം എടുത്തോണ്ട് വരാം. അതിരിക്കട്ടെ രൺവീരേട്ടാ. രൺവീരേട്ടനോട് എന്റെ ആക്സിഡന്റിനെ പറ്റി ആരാ പറഞ്ഞത്? ആ, ഈ ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ മത്സരത്തിന്റെ ഇടയ്ക്ക് ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. എന്നോട് അനന്തുവാ വന്ന് പറഞ്ഞത് പാടാൻ കയറുന്നതിന് മുമ്പ്. ഈ പറഞ്ഞ പയ്യനല്ലേ രൺവി ഇതിന്റെ കൂടെ ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നത്? അതെ വല്യച്ച, എന്റെ വലിയ കൂട്ടുകാരനാ. എന്നെ അവൻ ഒത്തിരി സഹായിച്ചിട്ടുമുണ്ട്. അനന്തുവിനെങ്ങനെയാ ഈ കാര്യം മനസ്സിലായത്? അവൻ പെർഫോമൻസിന് തൊട്ട് മുന്നിൽ തന്നെ രൺവിയോട് ഇത് പറഞ്ഞത്? അതെ അതെ, ആ പറഞ്ഞത് വളരെ ശരിയാ. രൺവീരേട്ട, ഏട്ടന് വേണ്ടി ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ഉണ്ടാക്കി, ഇപ്പൊ എടുത്തോണ്ട് വരാവേ. സൂക്ഷിച്ചു പോണേ. എന്ത് സർപ്രൈസാ? നീ കണ്ടു നോക്ക്. കംപ്ലീറ്റ് ചെയ്തേനെ. പിന്നെ എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതെപ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. വിജയത്തിന്റെ ട്രോഫിയേക്കാളും വലുതായിരിക്കും. പിന്നെ രൺവീരേട്ടാ, ഏട്ടൻ വിജയിച്ചിട്ട് വരുമ്പോ ചേട്ടൻ ട്രോഫിയും പിടിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ ഇതിനകത്തൊട്ടിക്കും. എന്നാലും ഇത് കംപ്ലീറ്റ് ആവും. രൺവീരേട്ട, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മത്സരത്തിന്റെ ഫൈനലിൽ രൺവീരേട്ടൻ പെർഫോം ചെയ്യുന്നത് എനിക്ക് നേരിട്ട് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടേട്ടാ. ഏട്ടാ, ഞാനും ഏട്ടന്റെ കൂടെ വന്നോട്ടെ. എനിക്കത് നേരിട്ട് കാണണം. വന്നോട്ടെ ഏട്ടാ. വീര, എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമാ. പക്ഷേ നിന്റെ ഈ അവസ്ഥയില് ഒന്ന് പോ. എന്റെ രൺവീരേട്ടാ, എനിക്കിപ്പോ
ഒരു കുഴപ്പമില്ല, ഈ കെട്ടൊന്നും കാര്യമൊക്കെ ഉണ്ടാ, എനിക്കിപ്പോ ഒരു വേദനയില്ല. ഏട്ടന്റെ കൂടെ വരുമ്പോഴേക്ക് എല്ലാം ശരിയായിക്കോളും. അതെ ഏട്ടാ, പ്ലീസ്, ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ ഏട്ടന്റെ കൂടെ വരുന്നുള്ള കാര്യം ഉറപ്പാ. വീര, നിനക്ക് പോണോന്നുണ്ടോ? എന്നാ ശരി, നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട്. എന്റെ മോൻ ഈ മത്സരത്തിൽ ജയിച്ച് ട്രോഫി വാങ്ങുന്നത് എനിക്കും കാണണമെന്നുണ്ട്. അമ്മ, ഇതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യാ. എന്നാലും ഇതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന തോന്നുന്നുണ്ടോ? ടിക്കറ്റൊക്കെ പോയി എടുക്കേണ്ടി വരില്ല. ഇപ്പൊ നമ്മള് നീ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ബൽദേവ് ഉണ്ടല്ലോ, അവൻ അതൊക്കെ ചെയ്തോളും. അല്ലേ ബൽദേവ? തീർച്ചയായും. എന്നാലും ആ പിന്നെ എന്റെയും വീരയുടെയും കൂടെ നിനക്കും ഒരു ടിക്കറ്റ് എടുത്തോണം. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതെന്തായാലും നന്നായി. ഇനിയാണ് മത്സരം മുറുകാൻ പോകുന്നത്. ആ, നിങ്ങൾ എപ്പോഴും തിരക്കിലായിരിക്കുമല്ലോ. അപ്പോ ബൽദേവ് അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കൂട്ടായിരിക്കും. വീരയുടെ ഈ അവസ്ഥയിൽ ആരെങ്കിലും കൂടെ വേണ്ടേ? അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള സമയത്ത് ബന്ധുക്കളെ കൂട്ടിലുണ്ടാവൂ. എനിക്കും വരണമെന്നുണ്ട് കേട്ടോ. കൂടെ പോന്നാലോന്നൊരു ആലോചന ഉണ്ട്. അതെ, വാസുരി തൽക്കാലം ഇവിടെ നിന്ന് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. അതാ നല്ലത്. അത് മതി, അത് മതി. ആ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് ടിക്കറ്റൊക്കെ ശരിയാക്കാൻ നോക്കട്ടെ. പെട്ടെന്ന് ഇങ്ങ് വരണേ. എന്താ ഇവിടെ നടക്കുന്നേ? അമ്മ ഏട്ടനെ വീരയ്ക്ക് കൂട്ടായിട്ട് മുംബൈയിലേക്ക് ക്ഷണിക്കുന്നു. ഇതെങ്ങനെ നടന്നു? എന്തോ ഒരു തരികിട ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല ഗുഞ്ചൻ, ഒരു തരികിടയില്ല. പക്ഷേ അമ്മ ഞങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ബന്ധത്തിന് അമ്മ സമ്മതം മൂളയും ചെയ്തു. സത്യാണോ? എന്റെ അമ്മോ, എന്ത് നല്ല വാർത്തയാ ഞാൻ ഈ കേട്ടത്. എനിക്കിപ്പോ തുള്ളിച്ചാടാൻ തോന്നുക ബൽദേവേട്ടാ. റബ്ബിനോട് വേണം നന്ദി പറയാൻ. ഒരു പ്രശ്നമില്ലാതെ കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചല്ലോ. പക്ഷെ ഗുഞ്ചൻ, നമ്മുടെ സന്തോഷമൊക്കെ പാതി വഴി ആയിട്ടുള്ളൂ കേട്ടോ. രൺവിയോട് ഇതുവരെ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അവനോടാ ഇനി പറയാനുള്ളത്. അവനത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പേടിക്കണ്ട ബൽദേവ, എന്തേലും വഴിയുണ്ടാവും. നല്ല സമയം നോക്കി നമുക്ക് തന്നെ കാര്യങ്ങൾ രൺവീരേട്ടനോട് പറയാം. ഇപ്പൊ കാര്യങ്ങൾ പറയുന്നത് അത്ര പന്തിയല്ല. ഏട്ടന്റെ കരിയറിന് അത് വല്ലാതെ ബാധിക്കും. രൺവി കാര്യങ്ങളൊക്കെ അറിയുമ്പോ അറിയട്ടെ. ഇപ്പോ ഇത്രയും വരെ എത്തിച്ച റബ്ബിനോട് നമുക്ക് ഒന്നിച്ച് നന്ദി പറയാം. ഇത്രയും സന്തോഷിക്കാൻ എന്താ ഇവിടെ കാര്യം? ഓഹോ, ഒന്നുമില്ല ഏട്ടാ. ഞങ്ങളെല്ലാവരും ഇപ്പോ ഏട്ടന്റെ കൂടെ മുംബൈയിലേക്ക് വരില്ലേ ഫൈനല് കാണാൻ വേണ്ടി. അതിന്റെ സന്തോഷം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടുപേരും വന്നേ. മുംബൈയിൽ നിന്ന് ഞാൻ ചിലതൊക്കെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. വായിട്ടെ കാണിച്ചു തരാം. വാരൺവി, ഇവിടെ ബസ്സുകൾക്കൊക്കെ നമ്പറുണ്ട് അറിയോ. പക്ഷെ നമുക്ക് ടാക്സി പിടിച്ചു പോവാം. ടാക്സി ദേ അവിടുന്ന കിട്ടുക. പ്രസ് കോൺഫറൻസിന് വിളിച്ചിരിക്കുന്നല്ലോ. ഇത് അറിയുന്ന നമ്പറും അല്ല. ഏതെങ്കിലും ക്രൂ മെമ്പറിന്റെ ആയിരിക്കും. സാറല്ല. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം. ഫൈനലിൽ നടക്കുന്നതിന് മുമ്പ് പ്രസ് കോൺഫറൻസിന് വിളിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ. രൺവീരേട്ടാ, വീട്ടിൽ ചെന്നിട്ട് പോയാ പോരെ. വീര ഈ മെസ്സേജിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, എന്നെ കൊണ്ടുപോകാൻ ടാക്സി ഇങ്ങോട്ട് വരെ. അപ്പോ വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരി. ഗുഞ്ചൻ, നീ ഒരു കാര്യം ചെയ്യ്, എല്ലാവരെയും കൂട്ടി വീട്ടിലേക്ക് വയ്ക്കൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്താ മതി. എന്താ? ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം. നീ വിഷമിക്കാതെ പോയിട്ട് വാ. എനിക്കിപ്പോ മുംബൈ നഗരമൊക്കെ നന്നായിട്ട് അറിയാം. നിഷ്പ്രയാസം ഞാനങ്ങ് എത്തും. നീ പോയിക്കോ, ധൈര്യമായിട്ട് പോ. എന്നാ ശരി, ഞാൻ പോവാം. ഞാൻ ഏട്ടന് വേണ്ടി ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ആ
ഇതെന്തെന്നാടാ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വിളിച്ച? നീ ഒരു പാവമാണല്ലോ രൺവീർ. ഇവിടെ ഒരു പ്രസ് കോൺഫറൻസും നടക്കാൻ പോകുന്നില്ല. ഇവിടേക്ക് നിന്നെ വിളിച്ചു വരുത്തിയത് ഞാനാണ്. വിരാ, ഇതെന്താ? പ്രാർത്ഥനകൾ എപ്പോഴും ഏട്ടൻ്റെ കൂടെ ഉണ്ടാവണം. അത് മാത്രമാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ള ഏക ആഗ്രഹം. ഞാൻ പോട്ടെ. അപ്പൊ നമുക്ക് പോവാം. ടാക്സി. എട്ടേ പൂജ്യം എട്ടേ പൂജ്യം നിങ്ങളുടെ വണ്ടിയല്ലേ? അതെ സാർ, ഇത് എന്റെ വണ്ടിയുടെ നമ്പറാ. ശരി എന്നാ. ഇത് കൊള്ളാലോ കുഞ്ചൻ, നീ എല്ലാം പഠിച്ചെടുത്ത് കഴിഞ്ഞല്ലേ. അതായത് നീ കുറച്ചു ദിവസം മുമ്പ് മുംബൈന്ന് എത്തിയെന്ന് ഇവിടെ ആരും പറയില്ലെന്നേ. അത് പറയാതിരിക്കാൻ പറ്റില്ല ഏട്ടാ. ഈ മുംബൈയിലെ കാറ്റടിച്ച തന്നെ അങ്ങനെയാ. ആര് വന്നാലും ഇവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. കുറച്ച് കഴിയുമ്പോ ഏട്ടനും അങ്ങനെയാവും. എന്ന് പോവാം. ഇതെന്താ നിങ്ങളെന്താ ഇവിടെ നിർത്തിയത്? സാർ ഇവിടെ വന്നാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാ ശരി, നിങ്ങൾ വയ്ക്കും. ആ സാർ. സ്ഥലത്ത് ആരെങ്കിലും പ്രസ് കോൺഫറൻസ് വയ്ക്കൂ. ഇതെന്തെന്നാടാ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ? നീ ഒരു പാവമാണല്ലോ രൺവീർ. ഇവിടെ ഒരു പ്രസ് കോൺഫറൻസും നടക്കാൻ പോകുന്നില്ല. ഇവിടേക്ക് നിന്നെ വിളിച്ചു വരുത്തിയത് ഞാനാണ്. ഇത് ഏത് സ്ഥലമാണ്? വഴി തെറ്റിയെന്ന് തോന്നുന്നല്ലോ. ചിലപ്പോ പ്രസ് കോൺഫറൻസ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അനന്തു, നീ വന്നോ? ഇതെന്തെന്നാടാ, നമ്മളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെ? ശരിയായ സ്ഥലത്തേക്ക് തന്നെ വന്നിരിക്കുന്നേ. ഞാനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നീയോ? നമ്മളിവിടേക്ക് പ്രസ് കോൺഫറൻസിന് വേണ്ടി മത്സരത്തിന്റെ ആളുകളല്ലേ വിളിച്ചേ. നീയൊരു പാവമാണല്ലോ രൺവീർ. നിനക്ക് പെട്ടെന്ന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നു. ഉടനെ ചാടി പുറപ്പെട്ട് നീ ഇങ്ങോട്ടേക്ക് പോകുന്നു. രൺവീർ, എനിക്ക് കൂടുതൽ നേരത്തേക്ക് ഈ സസ്പെൻസ് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇവിടെ ഒരു പ്രസ് കോൺഫറൻസും നടക്കാൻ പോകുന്നില്ല. ഇവിടേക്ക് നിന്നെ വിളിച്ചു വരുത്തിയത് ഞാനാണ്. നീ ഒരിക്കലും ആ മത്സരത്തിൽ ഫിനാലയിലെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2018 മത്സരത്തിലെ വിജയി ഞാനായിരിക്കും. ഒരിക്കലും അത് നീയല്ല.
എന്താടാ ഈ പറയുന്ന അനന്തു? നിന്റെ തലയ്ക്ക് എന്താ സുഖമില്ലാണ്ടായോ? നീ എന്റെ സുഹൃത്താണ്. ഒരു സുഹൃത്ത് ഇങ്ങനെ ചെയ്യാൻ പാടുന്നു? അനന്ത് നിനക്കത് വട്ടായോ? നീ എന്തായി ചെയ്യുന്നത്? ഒരു മത്സരത്തിന് വേണ്ടി നിന്റെ സൗഹൃദം നീ കളഞ്ഞു കൊടുക്കോ? എന്താ നീ പറഞ്ഞ? ഒരു മത്സരവും? അതിന്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലായിട്ടില്ല. ഇത് അത്രയ്ക്കൊരു ചെറിയ കാര്യമല്ല. ഇത് 2018 ജീവൻ മരണ പോരാട്ടമാണ്. ഒരു ഗായകനാവാനുള്ള എന്റെ സ്വപ്നം, അത് നേടിയെടുക്കാൻ ഞാൻ ഏതറ്റം വരെ പോകാനും മടിക്കില്ല. എങ്ങനെയും ഈ ട്രോഫി എനിക്ക് നേടിയെടുക്കണം. ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ ഏറെ കൊതിച്ചിട്ടുണ്ട്. ഇന്ന് അതിനു വേണ്ടി എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ അങ്ങ് ബലി നൽകാൻ പോവാ. എനിക്ക് വേസ്റ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ല. എനിക്ക് മത്സരത്തിനെത്തണം. വളരെ ചുരുക്കി ഞാനൊരു കാര്യം പറയാം, പെട്ടെന്ന് മനസ്സിലാക്കിക്കോണം. നീ തോൽക്കണം. ഈ മത്സരത്തിൽ ഞാൻ ജയിക്കണം. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അനന്തു, അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഒന്നും മതിയാക്കണ്ട റൺവേ, ചുമ്മാ എനർജി വേസ്റ്റ് ചെയ്യണ്ട. ഇങ്ങനെയുള്ള ഇമോഷണൽ ഡ്രാമ ഒന്നും കണ്ടു നിൽക്കാൻ എനിക്ക് നേരമില്ല. ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഒരു പ്രാവശ്യം നീ രക്ഷപ്പെട്ടു, നിന്റെ തലവരെ കുറച്ച് കട്ടി തന്നെയാ. 10-ാമത്തെ നിലയിൽ നിന്ന് തള്ളിയിട്ടിട്ട് നീ തിരിച്ചു വന്നു. അതിശയം തന്നെ. വല്ലാത്തൊരു ആയുസ്സം നിനക്ക്. വാ. നിങ്ങൾ രൺവിയെ ഫോൺ വിളിക്കോ അന്വേഷിക്കോ കണ്ടുപിടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ എത്രയും പെട്ടെന്ന് രൺവി ഇവിടെ എത്തിയിരിക്കണം. കോമ്പറ്റീഷൻ തുടങ്ങാൻ കുറച്ച് മണിക്കൂറുകൾ കൂടിയുള്ളൂ. സത്യത്തിൽ ഈ സമയത്ത് രൺവി ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതായിരുന്നു.